ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഷവർമയുടെ രുചിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി സ്നാക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളുടെ സ്നാക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, തൈര്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂട്ടി ഒന്ന് കായം പറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ഡോ തയ്യാറാക്കണം. അതിനുവേണ്ടി അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അര സ്പൂൺ പഞ്ചസാര, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഈസ്റ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മാവ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റൊക്കെ ആക്റ്റീവായി കറക്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പോളം മൈദ മാവുണ്ട്. ഇതിലേക്ക് ഞാൻ ഈസ്റ്റിൻ്റെ മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളത്തിന് പകരം പാലിലായാലും നമുക്കിതുപോലെ ഈസ്റ്റ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കണം ഡോ. ഇനി ഇത് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം. തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 മുട്ട മിക്സിയുടെ ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ അല്ലി, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് മയണൈസ് തയ്യാറാക്കാം. ഈ സമയം കൊണ്ട് മൈദമാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കണം. മയണൈസിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സ്നാക്കിലേക്കുള്ള മയണൈസ് ഇവിടെ റെഡിയാണ്. ഇനി സ്നാക്കിലേക്ക് അല്പം വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത്, 1 പീസ് ക്യാപ്സിക്കം പോലെ ചെറുതായി അരിഞ്ഞെടുക്കുക, ചെറിയ കഷ്ണം ക്യാബേജ്. ഷവർമയുടെ ആ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷവർമയിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. ക്യാബേജ് അല്പം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇനി അല്പം ഉപ്പും, 1 ടീസ്പൂൺ വിനാഗിരിയും, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ചിക്കനിലെ അത് ചെറുതായി പീസാക്കിയിട്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്കിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയാവും. ഡോ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 2 പീസാക്കിയിട്ട് 1 പീസ് ഞാൻ അതുപോലെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തുന്ന കോല് വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താലും മതി. ഇനി അതിൻ്റെ നടുവിലെ നീളത്തിലാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നടുവിലായിട്ട് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ഫില്ലിങ്, ചിക്കനും വെജിറ്റബിൾസും മയണൈസും കൂടിയിട്ടുള്ള ഫില്ലിങ് ചുവച്ച് കൊടുക്കുക.
അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ട് സൈഡിലും നേരെയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഉട്ടിയിരുന്നോളും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി. അതുപോലെ അറ്റം ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാവ് ഇനി ഇത് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ തടവി കൊടുക്കുന്നത് ഒന്നുകിൽ ബട്ടർ, അല്ലെങ്കിൽ ഈ ഓയിൽ തന്നെ തടവി കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട മിക്സ് ചെയ്തിട്ട് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതായാലും നമുക്കിതിൽ ഒന്ന് മേലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിലൊരു തവ വെച്ചിട്ട് വേണം നമ്മളുടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് സ്നാക്ക് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടി നന്നായി കരിഞ്ഞു പോവും. പിന്നെ നമുക്ക് വെന്തും കിട്ടണ്ടേ, അപ്പോൾ അടിയിലൊരു തവ വെച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ സ്നാക്കിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് മേൽഭാഗത്ത്. ഇതുപോലെ രണ്ടെണ്ണം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. കുബൂസിൻ്റെ അതേ ഡോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടില്ല, കുറച്ച് ടൈം എടുക്കും വേവാൻ. എന്നാലും ഷവർമേനേക്കാളും പുളി ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ തവ വെച്ച് കൊടുത്തിട്ട് ഞാൻ രണ്ട് സൈഡും ജസ്റ്റ് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ല ജ്യൂസിയാണ്. പിന്നെ പുറം ഭാഗം ഒട്ടും കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.